നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മളെ കുണ്ടലിനി യോഗയിൽ പഞ്ചോപചാരം ചെയ്യുമ്പോൾ ബിംബത്തിൻ്റെ പ്രാധാന്യം. അതായത് ഇഷ്ടദേവതയുടെ ബിംബം ശ്രീചക്രത്തിൻ്റെ കൂടെ നാം ഉപാസിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപചാരം ചെയ്യുന്നത് കൊണ്ട് എന്താണ് നാം അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അതിൽ നിന്നും നമുക്ക് കുണ്ടലിനി യോഗയിലെ അഷ്ടമസിദ്ധിയിലെ ഒരു സിദ്ധി നമുക്ക് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം, നാം ഉപാസന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉപചാരം ചെയ്യുമ്പോൾ ഒരു ബിംബം, അതായത് അവനവൻ്റെ അല്ലെങ്കിൽ ഉപാസകൻ്റെ ഇഷ്ടദേവത ബിംബം അത്യാവശ്യമാണ്. ശ്രീചക്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം കുണ്ടലിനി യോഗയിൽ ഉപാസിക്കുമ്പോൾ ഉപാസനാശക്തി അല്ലെങ്കിൽ കോസ്മിക് എനർജി സ്റ്റോർ ചെയ്യാനുള്ള ഒരു തത്വമാണ് ശ്രീചക്രം. അതേസമയം ബിംബത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു ഉപാസകൻ്റെ മനസ്സിൽ ആ ഉപാസനാമൂർത്തിയെ, അതിൻ്റെ ചൈതന്യത്തെ, അതിൻ്റെ ഒരു ആത്മീയ സ്വരൂപം, അതായത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു കൃഷ്ണനെന്ന് നാം മനസ്സിൽ വിചാരിച്ചാൽ ഓരോരുത്തരുടെ മനസ്സിൽ വരുന്ന ഓരോ ഭാവങ്ങൾ, അതായത് ചിലവരുടെ മനസ്സിൽ കൃഷ്ണനെന്ന് വിചാരിക്കുമ്പോൾ വെണ്ണ കട്ടുണ്ടുന്ന ആ കള്ളക്കണ്ണനെയായിരിക്കും നാം ചിലരെ മനസ്സിൽ വരിക്കുന്നത്. ചിലപ്പോൾ ഗോക്കളെ മേയ്ക്കുന്ന ഗോപാലകനായിട്ടായിരിക്കും, ചിലവരുടെ മനസ്സിൽ രാധൈ കൃഷ്ണ എന്നുള്ള ഭാവമായിരിക്കും, ചിലവരുടെ സുദർശനമൂർത്തിയായിട്ടുള്ള കൃഷ്ണസ്വരൂപമായിരിക്കും. അങ്ങനെ ഓരോ വ്യക്തികളിൽ ഓരോ വിധത്തിലാണ് ഉപാസനാമൂർത്തിയെ മനസ്സിൽ വരിച്ചിട്ടുള്ളത്. അങ്ങനെ ഉപാസനയും ചെയ്യുമ്പോൾ ഉപാസകന് വേണ്ടത്, ഇപ്പോൾ ഞാൻ എൻ്റെ ഉപാസനാമൂർത്തി എങ്ങനെയാണ് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും. അതായത് എൻ്റെ ഉപാസനാമൂർത്തി എന്ന് പറയുന്നത് ലക്ഷ്മി നരസിംഹമാണ്. അപ്പം ആ ലക്ഷ്മി നരസിംഹത്തിൻ്റെ തനതായ സ്വരൂപത്തെയായിരിക്കും ഞാൻ ഉപചാരം ചെയ്യാനായിട്ട് ബിംബ സ്വരൂപമായിട്ടെടുക്കുക. അങ്ങനെ ഓരോ വ്യക്തിയിലും ആ വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു സ്വരൂപത്തെ ബിംബരൂപത്തിൽ നാം ഉപാസിക്കുന്നത് കൊണ്ട് എന്താണ് നേട്ടം, എന്താണ് ബിംബപൂജ എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. ഇതിന് സാധാരണമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതായത് നാം പഞ്ചോപചാരം ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് അഭിഷേകം തൊട്ട്, അഭിഷേകം കഴിഞ്ഞാൽ ബിംബത്തെ തുടച്ച് ഒരു ചുമല തുണിയിലോ മഞ്ഞ തുണിയിലോ പട്ടു തുണിയിലോ നമ്മൾ ബിംബത്തെ പീഠസ്ഥനാക്കിയിട്ട് ചന്ദനമോ മഞ്ഞളോ ചാർത്തി, അതിനുശേഷം കുങ്കുമ ചാർത്ത്, അതിനുശേഷം വസ്ത്രം അലങ്കരിക്കണമെങ്കിൽ വസ്ത്രം അലങ്കരിച്ച് മാല ആഭരണം ചെയ്ത്, അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണ ഉപചാരം ചെയ്യുമ്പോൾ
നാം ഒരു എന്താ പറയുക പട്ടാള ചിട്ടയിലാണ്, അതായത് ഹോം വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഒട്ടുമിക്കവരും ഉപചാരം ചെയ്യുന്നത്. അവിടെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ശക്തി അവിടെ വരുന്നില്ല. നാം കണ്ടത് അതുപോലെ ചെയ്യുന്നു. എന്നാൽ ഈ ഉപചാരം ചെയ്യുന്നതിനിടയിൽ, ഉപചാരം ചെയ്യുമ്പോൾ നാം അവിടെ ഈ ഉപചാരം എന്നുള്ളത് ടോട്ടലി ഒരു സെക്കൻഡ് സ്റ്റേജ് മാത്രമാണ്. ഈ അഭിഷേകം തൊട്ട്, ആവാഹനം തൊട്ട് അഭിഷേകം അങ്ങനെ എൻഡ് വരെ നാം പടിപടിയായിട്ട് ഓരോ ഉപചാരങ്ങൾ അവിടെ ചെയ്തു വരുന്നു. എന്നാൽ ഇതിൽ നിന്നും നമുക്ക് ഒന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചക്രങ്ങൾ കുണ്ടലിനി മാത്രമേ വൈബ്രേറ്റ് ചെയ്യാൻ നമുക്ക് കൊണ്ട് സാധിക്കുന്നുള്ളൂ. എന്നാൽ ചക്രങ്ങളിൽ, ചക്രങ്ങൾ ഉണരണമെങ്കിൽ ഈ ഉപചാരം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട, നമുക്ക് വന്നു ചേരേണ്ട അമാനുഷികത, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രീചക്രോപാസനയുടെ വൈവിധ്യത്തെപ്പറ്റി പറയുകയുണ്ടായി. ഇന്ന് ബിംബത്തിൽ നാം പഞ്ചോപചാരം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ട ഘടകങ്ങൾ, ഉപചാരം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സോഴ്സ് മാത്രമാണ്. പക്ഷേ ഇതിൽ നിന്നും കുറേ അധ്യായങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയുണ്ടായി. ഇവിടെ നാം ആ ബിംബത്തെ പൂർണമായിട്ടും, അതായത് തനതായ സ്വരൂപനായ പരമേശ്വരൻ, അതായത് നരസിംഹമൂർത്തിയാണ് ഞാൻ ഉപാസിക്കുന്ന ദൈവമെങ്കിൽ, സ്വയം നരസിംഹമൂർത്തി എൻ്റെ മുമ്പിൽ ഉണ്ട് എന്നുള്ള ബോധത്തോട് വേണം നാം ഉപചാരം ചെയ്യേണ്ടത്. അവിടെ ഭയമില്ല, സ്നേഹവും വാത്സല്യം മാത്രമേ ഉള്ളൂ. ഒരച്ഛനാണ്, അച്ഛൻ്റെ അടുത്ത് അമ്മയുണ്ട്. അപ്പോൾ അവരെ രണ്ടുപേരെയും മുമ്പിലിരുത്തി ഞാൻ എൻ്റെ ഉപചാരങ്ങൾ അർപ്പിക്കുന്നു. അവിടെ ഒരു പട്ടാളച്ചിട്ട പോലെ, അതായത് ഒരു ടൈം ടേബിൾ പോലെയല്ല അവിടെ വേണ്ടത്. അവരെൻ്റെ മുമ്പിലുണ്ട്, യെസ്, പൂർണ്ണമായും അവരുടെ അടുത്താണ് ഞാൻ. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതായത് ഇന്നലെ നടന്ന കാര്യങ്ങൾ, ഇന്ന് രാവിലെ നടന്ന കാര്യങ്ങൾ, ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ, അതായത് എനിക്കത് വേണം, എനിക്കിത് വേണം എന്നുള്ളതല്ല അവിടെ പറയേണ്ടത്. അതായത് ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു, അച്ഛാ ഇന്ന രീതിയിൽ അയാൾ ഇങ്ങനെ പറഞ്ഞു, ഞാനൊന്നും പറയാനില്ല. അങ്ങനെ കാഷ്വലായിട്ട് നമ്മുടെ ദിനചര്യകൾ ആ മൂർത്തിയോട് പറയുന്നതായിട്ട് വേണം. എന്നാൽ അടുത്തിരിക്കുന്നവർക്ക് നമ്മൾ ഉപചാരം ചെയ്യുന്നത് എന്ന് മാത്രമേ അറിയുന്നുള്ളൂ. നിങ്ങളിവിടെ വന്നാൽ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ പടിപടിയായിട്ട് ഓരോ ഉപചാരങ്ങൾ ചെയ്യുന്നു, പക്ഷേ ആ ഉപചാരങ്ങൾ ജസ്റ്റ് ഒരു സോഴ്സ് മാത്രമായിട്ട് പോകുന്നു. എങ്കിലും ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ പ്രാക്ടിക്കലി അവിടുന്ന് ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് പിന്നീട് അറിയാൻ പറ്റും. അതായത് ഞങ്ങളൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ അച്ഛനാ ഉത്തരം, അമ്മയും ആ ഉത്തരം തിരിച്ച് എന്താണ് വേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, എന്താണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ പ്രാക്ടിക്കലി നമുക്ക് പറഞ്ഞു തരുന്നു. അത് ഒരു ഉപാസകനും ഉപാസനാമൂർത്തിയും മാത്രം അറിയുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അറിയുന്ന ഒരു സമയമായിരിക്കും ആ ഉപാസന സമയം എന്ന് പറയുന്നത്. മറ്റുള്ളവർ ഞങ്ങളെ നോക്കുമ്പോൾ ഉപാസനകൾ
ഓരോ ഉപചാരങ്ങൾ ചെയ്യുന്നത് എന്ന് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളത് വേറെ ആർക്കും അറിയത്തില്ല, ഉപാസകനും ഉപാസനാമൂർത്തിക്കും മാത്രമേ അതറിയുന്നുള്ളൂ. നാളെ വരാൻ പോകുന്ന വ്യക്തി, ആ വ്യക്തി എന്തിനാണ് വരുന്നത്, എന്താണ് അവൻ്റെ കൃത്യമായ രോഗം, അല്ലെങ്കിൽ അവൻ അറിയേണ്ടത് എന്താണ്, അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, എങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയിക്കുന്നത് ഈ മുമ്പിലിരിക്കുന്ന ഉപാസനാമൂർത്തിയാണ്. ആ ഉപാസനാമൂർത്തിയാണ് നമുക്ക് എല്ലാ രീതിയിലുള്ള അറിവുകളും നമുക്ക് സായുക്തമാക്കുന്നത്. അങ്ങനെ ഈ ഉപചാരം ചെയ്ത് ആ ചൈതന്യത്തെ, അതായത് ഉപാസനാമൂർത്തിയെ നാം ഇൻഹെയിൽ ചെയ്യുമ്പോൾ, അതായത് തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ഞങ്ങൾ അല്ലാത്ത ഉപാസനാമൂർത്തി കൂടി ഉണ്ട്. ഉപാസന ചെയ്യുമ്പോൾ ഞാൻ എന്ന ഒരു വ്യക്തി, അതായത് ഉപാസകൻ എന്നുള്ളൊരു വ്യക്തി മാത്രമാണ്. ഉപാസന ചെയ്തതിന് ശേഷം നമ്മൾ ആ ശക്തിയെ ഉള്ളിലേക്ക് വരിക്കുമ്പോൾ ഉപാസനാമൂർത്തിയും ഉപാസകൻ്റെ ഉള്ളിൽ ഉപാസനാമൂർത്തി കുടികൊള്ളുന്നു. 1+1 എന്നുള്ള ഒരു ശക്തി, ഊർജം നമ്മുടെ ഉള്ളിൽ ആവാഹിച്ച് കഴിയുന്നു. അപ്പോൾ എന്ത് രീതിയിലുള്ള, ഏത് രീതിയിലുമുള്ള ചോദ്യങ്ങൾ വന്നാലും മറുപടി വരുന്നത് ആ ഉപാസന ശക്തിയിൽ നിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പഞ്ചോപചാരം ചെയ്യുമ്പോൾ ഈശ്വരനെന്ന് നാം അറിഞ്ഞിട്ടുണ്ടെങ്കിലും കണ്ടിട്ടില്ല, നമ്മുടെ ഈ എല്ലാ റൗണ്ടിലും ആ ശക്തിയുണ്ട്, നമ്മുടെ മനസ്സിലും ആ ശക്തിയുണ്ട്. ആ കാണാത്ത ചൈതന്യത്തെ കാണുന്ന പരുവത്തിലേക്ക്, അല്ല അതായത് ബിംബത്തിലെയും ശ്രീചക്രത്തിലും നമ്മൾ ആവാഹിച്ച് ഉപചാരം ചെയ്ത് തിരിച്ച് നാം നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്നു. അത് ഒരു കുട്ടിയിലാണ് ആ ഉപചാരം ചെയ്യുന്നെങ്കിൽ ദിനം പ്രതി ആ കുട്ടി വളരുന്നു. സെയിം മെത്തേഡ് ഇവിടെയും നടക്കുന്നു. അതാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. അങ്ങനെ ഉപാസനാ ശക്തികൾ കൊണ്ട് ഊർജിതപ്പെട്ട ഉപാസനാമൂർത്തി നമ്മുടെ ശരീരത്തിൽ ആവാഹിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ എല്ലാ അംഗങ്ങളും ആ ഉപാസനാമൂർത്തിയുടെ ഓരോ അംഗങ്ങളായിത്തീരുന്നു. ഞങ്ങളുടെ വാ തന്നെയായിരിക്കും ആ ഉപാസനാമൂർത്തിയുടെയും, നമ്മുടെ കൈകൾ തന്നെയായിരിക്കും ആ ഉപാസനാമൂർത്തിയുടെയും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു രോഗിയാണെങ്കിൽ ആ രോഗിയെ, രോഗത്തിൻ്റെ മൂല ഏതാണെന്നുള്ളത്, അതായത് ഏത് ഘടകമാണ് ആ രോഗിയെ, ആ രോഗാവസ്ഥ ഏതാണെന്നും അതിൻ്റെ ഊർജം കേന്ദ്രം ഏതാണെന്നും ഉപാസനാമൂർത്തിയുടെ കണ്ണുകൾ കൊണ്ട് കൃത്യമായിട്ട് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടറിയാനും അത് മാറ്റാനുള്ള വൈബ്രേഷൻ ആ ഉപാസനാമൂർത്തിയുടെ കൈകൾ കൊണ്ട് റേഡിയേഷൻ ആ രോഗിയുടെ ശരീരത്തേക്ക് പ്രവഹിക്കുന്നു. സെക്കൻഡുകൾ കൊണ്ട് രോഗം മാറുന്നതായിട്ടും നിങ്ങൾക്കിവിടെ വന്നവർക്കെല്ലാം അതിന് ഉദാഹരണമാണ്. കാരണം മനുഷ്യന് മാത്രമേ രോഗങ്ങൾ വളരെ കഷ്ടപ്പെട്ട് മാറുന്നുള്ളൂ. ഒരു ഡോക്ടർ രോഗിയെ പരിശോധിക്കുമ്പോൾ പല കോഴ്സുകളായിട്ടായിരിക്കും മെഡിസിൻ നിജപ്പെടുത്തുന്നത്. അതും രോഗം മാറുവാൻ, രോഗത്തിൻ്റെ കവറേജ് അനുസരിച്ച്, മീൻസ് കാഠിന്യം അനുസരിച്ച് ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ എടുക്കും. പക്ഷേ സ്വയം ഉപാസനാമൂർത്തിയുടെ ശക്തി, അതായത് കോസ്മിക് എനർജി, രോഗമറിയാനും രോഗത്തിൻ്റെ മൂലസ്ഥാനം എന്തെന്നറിയാനും ആ രോഗത്തെ ഏത് തരത്തിലുള്ള റേഡിയേഷൻ കൊണ്ട് ശമിപ്പിക്കാമെന്നുള്ളതും
ആ പരാശക്തിക്ക്, ആ കോസ്മിക്കിന് അറിയാം. അതുകൊണ്ട് ഏറെ നേരം, ഏറെ വർഷമോ മാസങ്ങളോ ആഴ്ചകളോ ദിവസങ്ങളോ വേണ്ട, വെറും മിനിറ്റുകൾ കൊണ്ട് രോഗങ്ങൾ മാറുന്നു. ഇതാണ് കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്. ദ കോസ്മിക് എനർജി ഏത് തരത്തിലുള്ള രോഗമായിക്കോട്ടെ, ഏത് തരത്തിലുള്ള മാനസിക സങ്കടമായിക്കോട്ടെ, ഏത് തരത്തിലുള്ള അവസ്ഥകളായിക്കോട്ടെ, ഉപാസനാമൂർത്തി ഒരു ഉപാസകൻ്റെ ഉള്ളിൽ ഇരുന്ന് ഉണ്ടാക്കുന്ന അമാനുഷികത, അത് ആ ഉപാസകൻ്റെ ശക്തിയല്ല. ഈ ഞാൻ എന്നുള്ളൊരു വ്യക്തിക്ക് യാതൊരു രീതിയിലുള്ള ശക്തിയുമില്ല. എന്നാൽ എന്നിലുള്ളിൽ ഇരിക്കുന്ന ആ ഉപാസനാമൂർത്തിക്ക് പൂർണ്ണ ശക്തിയുണ്ട്. കാരണം ശിവം, ശിവോഹം എന്നുള്ള ഒരു തത്വം എന്നിലുണ്ട്. അങ്ങനെ ഓരോരുത്തരെ ഉള്ളിൽ ഈ ശക്തി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അതിനൊരു ഗുരുവിൻ്റെ ആവശ്യമില്ല. നാം നമ്മുടെ ഇഷ്ടമൂർത്തിയെ ഗുരുവായി വരച്ച് സായുക്തമാക്കാവുന്ന ഒരു യോഗയാണ്, ഒരു യോഗമുറിയാണ് കുണ്ടലിനി യോഗ. എനിക്ക് ഒരു ഗുരുവും ഉണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് എത്തേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഒരു വ്യഗ്രത, അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടമൂർത്തിയെ ഞാൻ എൻ്റെ ഗുരുവായി വരിച്ചു. ആ ഒരു സോഴ്സ് കറക്റ്റായി, കാരണം നാം എന്ത് ഉപാസിച്ചോട്ടെ, അവിടെ ഞാൻ പഠിച്ച പാഠം എന്ന് പറഞ്ഞാൽ വേറവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം. ഞാൻ എന്ത് ചെയ്യുന്നു, എത്ര രീതിയിൽ എൻ്റെ ഉപാസനാമൂർത്തിയെ സന്തോഷിപ്പിക്കാൻ, ഏതൊക്കെ രീതിയിൽ എനിക്ക് ഉപാസിക്കാമോ ഉപചാരം ചെയ്യാമോ എന്നുള്ളതിൽ വേണം നാം ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഒരു തെറ്റും നമ്മുടെ കൈകളിൽ നിന്നും ഉണ്ടാവുന്നില്ല. കാരണം നമ്മുടെ മനസ്സാണ് ഇന്നത് ചെയ്യാൻ പറയുന്നത്. ആ മനസ്സാണ് സ്വയം ഈശ്വരൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും അത് ശരിയാണ്. കാരണം എൻ്റെ മനസ്സിൽ നിന്നും വരുന്ന സ്നേഹവും വാത്സല്യവുമാണ് ഉപാസന അല്ലെങ്കിൽ ഉപാസനാമൂർത്തിയിൽ ഞാൻ സമർപ്പിക്കുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നും പാലഭിഷേകം ചെയ്യാമെന്ന് തോന്നും, ചിലപ്പോൾ തോന്നും കരിക്കായിരിക്കും അഭിഷേകമെന്ന്, ചിലപ്പോൾ തോന്നും പാൽപായസം നിവേദിക്കണമെന്ന്. അങ്ങനെ നാം എന്താണോ മനസ്സിൽ അതുപോലെ ചെയ്യുക. അല്ലാതെ ഒരു റൂള്, ചില സമയത്തൊക്കെ കണ്ടില്ലേ ശ്രീചക്രം വീട്ടിൽ വെച്ചാൽ മുടിഞ്ഞു പോകും, അല്ലെങ്കിൽ ആ ഉപാസകൻ്റെ ശ്രീചക്രം അമ്പലത്തിൽ കൊണ്ടേ കൊടുക്കേണ്ട അവസ്ഥകളൊക്കെ വരുന്നു. അതൊക്കെ ശുദ്ധമായ മണ്ടത്തരമാണ്. നാം നമ്മുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള സംഘർഷാവസ്ഥ ഉപാസന ചെയ്യുമ്പോൾ പാടില്ല എന്നതേയുള്ളൂ. തികച്ചും സ്വതന്ത്രമായിട്ട് ആരുടെ തന്നെ അഭ്യർത്ഥന, അല്ലെങ്കിൽ അവൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാൾ വലിയ തന്ത്രിയാണ്, അയാൾ ചെയ്യുന്നത് പോലെ ചെയ്യണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ തികച്ചും ശ്രീചക്രം ഉപാസിക്കുമ്പോൾ നമുക്ക് തിരിച്ചടി കിട്ടും. കാരണം എൻ്റെ മനസ്സിലുള്ള ഉപാസനാമൂർത്തിക്ക് എൻ്റെ ഇഷ്ടത്തിൽ ഉപാസിക്കാനാണ് ആഗ്രഹം. അവിടെയാണ് ശ്രീചക്രത്തിൻ്റെ, അല്ലെങ്കിൽ സാളഗ്രാമത്തിൻ്റെ, അല്ലെങ്കിൽ ലിംഗം ഉപാസിച്ചാലുള്ള ഫലങ്ങൾ. എൻ്റെ ഭഗവാന് ഞാൻ എങ്ങനെ സന്തോഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്നതറിയാനാണ് ആഗ്രഹം. അല്ലാതെ വേറവൻ അവൻ്റെ ഉപാസനാമൂർത്തിയെ സ്നേഹിക്കുന്നു അത് അറിയാനല്ല. അപ്പോൾ തികച്ചും എൻ്റെ ഉത്തരവാദിത്വത്തോടെ, അതായത് എൻ്റെ ആഗ്രഹത്തോടെ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ഉപാസനാമൂർത്തി അത് സന്തോഷത്തോടെ സ്വീകരിക്കും. ഇത് നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിൽ ഇരുത്തിയാൽ നമ്മുടെ ഉപചാരത്തിന് ശക്തിയേകും,
അതനുസരിച്ച് ആ ശക്തി നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുകയും നമ്മുടെ ഉള്ളിൽ നിന്നും ആ അമാനുഷികത ഉത്ഭവിക്കുകയും ചെയ്യുന്നു. പിന്നെ നാം ധ്യാനത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജപത്തിലിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ കംപ്ലൈൻറ്റ് വരുമ്പോൾ അവിടെയും നമുക്ക് ഇതേപോലത്തെ തത്വം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കോൺസെൻട്രേഷനിലേക്ക് പോകും. നമ്മളൊരു മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ചുമ്മാ കണ്ണും പൂട്ടി ഭഗവാനെ ധ്യാനിച്ചിരുന്നാൽ നമുക്കവിടെ കോൺസെൻട്രേഷൻ കിട്ടണമെന്നില്ല. എന്നാൽ നമ്മൾ കണ്ണടച്ച് ചിന്മയ മുദ്രയിൽ നമ്മുടെ കഴുത്ത് ഒരു പടി മേളിൽ നോക്കിയിരുന്ന് നമ്മുടെ ഉപാസനാമൂർത്തിയെ മനസ്സിൽ വരിച്ച് മാനസ പൂജ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മൂർത്തിയെ മുമ്പിൽ വെച്ച് നമ്മളെങ്ങനെയാണോ ഉപചാരം ചെയ്യുന്നത് അത് മനസ്സാൽ മാനസ പൂജ ചെയ്ത് ധ്യാനിക്കുക, പുഷ്പങ്ങളറച്ച് നമുക്ക് ഇഷ്ടമുള്ള പൂക്കൾ, ചിലപ്പോൾ താമരയോ അല്ലെങ്കിൽ അരളിപ്പൂവോ അല്ലെങ്കിൽ തുളസിയോ കൊണ്ട് നാം ആ ഉപാസനാമൂർത്തിയെ അർച്ചന ചെയ്യുക. ഓം കാലകാലായ വിദ്മഹി കാലാതീതായ ധീമഹി തന്നോ ഭൈരവ പ്രചോദയാത് എന്ന് പറഞ്ഞ് മനസ്സാൽ പുഷ്പങ്ങൾ അർപ്പിക്കുക ആ ഉപാസനാമൂർത്തിയെ. അതും നാം ധ്യാനത്തിലൂടെ മാനസ പൂജ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ ആ ഒരു ഉപചാരത്തിലേക്ക് പോകും. അത് മതി ശരിക്കിനും ധ്യാനം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ കുണ്ടലിനിക്ക് പൂർണ്ണത കിട്ടാൻ, അത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് കോൺസെൻട്രേഷൻ കിട്ടാത്തവർക്ക് കോൺസെൻട്രേഷൻ വരാൻ, അതായത് ധ്യാനത്തിൽ ഏകാഗ്രത വരാൻ മാനസപൂജ ചെയ്ത് ഇതിനെ പൂർണ്ണമാക്കാവുന്നതാണ്. നമ്മൾ വെറുതെ ഇരുന്നാലാണ് ഓരോ ചിന്തകൾ വരുന്നത്. അതേസമയം നമ്മൾ മനസ്സിൽ ഭഗവാനെ അഭിഷേകം ചെയ്ത് തുടച്ച് ഒരു പട്ടിന്മേലിരുത്തി അതിന് കളഭം ചാർത്തി വസ്ത്രം ചാർത്തി മാലയണിയിച്ച് ധൂപം കാട്ടി അതേസമയം അർച്ചനകൾ ചെയ്ത് ഭഗവാന്റെ ഗായത്രി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് നിവേദ്യം ചെയ്ത് ആരതി കാട്ടി അങ്ങനെ ഒരു പൂർണതയോടെ ആ ധ്യാനം നമ്മുടെ മാനസ പൂജയിൽ നമ്മുടെ യോഗത്തിൽ, അതായത് ധ്യാനിക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ പൂർണ്ണ സ്വരൂപത്തിലേക്ക് എത്തിച്ചേരാനും ഏകാഗ്രതയോടെ നമുക്ക് ധ്യാനം എന്നുള്ളത് സമാധിയിലേക്ക് പോകാനും ഇത് നല്ല ഒരു സോഴ്സാണ്. ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വ്യക്തികൾ ഈ ഒരു മുറ അഭ്യസിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഏകാഗ്രത വീണ്ടും കിട്ടാനും അതിൻ്റെ പൂർണ്ണതയിലെത്താനും മാനസ പൂജയല്ലാതെ വേറൊരു ഉപാധിയും അതിനോട് കടപിടിക്കാൻ വേറൊരു സോഴ്സും ഇല്ലതാണ്. സോ ഇതാണ് കുണ്ടലിനി യോഗയിലെ ബിംബത്തിൻ്റെ പ്രാധാന്യം. ബിംബം നാം എത്രത്തോളം കുണ്ടലിനി യോഗയിൽ ഉപചാരം ചെയ്യാൻ ഉപയോഗിക്കുന്നു അത് നമ്മുടെ അമാനുഷികതയായിട്ടുള്ള ഘടകങ്ങൾ വളർത്തിയെടുക്കാനുള്ള ഒരു സോഴ്സാണ് അല്ലെങ്കിൽ ഒരു തത്വമാണ് ബിംബങ്ങൾ. മാത്രമല്ല ഓം നമഃ ശിവായ എന്ന ഈ പഞ്ചാക്ഷരി മന്ത്രത്തിന് നാം നോർമലി പറയുകയാണെങ്കിൽ ദീക്ഷയില്ലാത്ത ഒരു മന്ത്രമാണ് ഓം നമഃ ശിവായ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നാം ഓം നമഃ ശിവായ എന്ന് ദിവസവും ജപിക്കുന്നു, എന്താണ് ഇതിൻ്റെ അത്ഭുതം? അത് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ
പൂർണ്ണമായിട്ടും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. കാരണം ആത്മാർത്ഥതയോടെ ഒരു ഉപാസനാമൂർത്തിയുടെ മുമ്പിലിരുന്ന് ഓം നമ ശിവായ എന്ന് ജപിച്ച് ഏതൊരു വ്യക്തിയാണോ ആ വ്യക്തിയിൽ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ രോഗവും മാറുന്നതായിട്ട് നിങ്ങൾക്കിവിടെ വന്ന എല്ലാവർക്കും കാണാവുന്നതാണ്. ചിലവർക്ക് ഹെഡ് പെയിൻ ഉണ്ടാവും, ബ്രെയിൻ ട്യൂമർ ഉണ്ടാവും, ചിലവർക്ക് ഷുഗർ ഉണ്ടാവും. അങ്ങനെ ഏത് തരത്തിലുള്ള രോഗമായിക്കോട്ടെ, ഏത് തരത്തിലുള്ള മാനസിക സമ്മർദ്ദമുള്ള വ്യക്തിയായിക്കോട്ടെ, ഏത് സ്ഥിതിയിലുള്ള വ്യക്തിയായിക്കോട്ടെ, ഓം നമ ശിവായ എന്ന ആത്മാർത്ഥമായിട്ട് നാം കണ്ണുപൂട്ടി ജപിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ, മിനിറ്റുകൾ കൊണ്ട് തന്നെ ആ പ്രോബ്ലം സോൾവ് ആകുന്നതായിട്ട് നിങ്ങൾക്കിവിടെ വന്നാൽ കാണാൻ കഴിയും. സോ ഓം നമ ശിവായ എന്ന ആ പരമ സത്യത്തെ, ആ പരമേശ്വരൻ്റെ നാമത്തെ നാം വിളിക്കുമ്പോൾ അതിലുണ്ടാകുന്ന കോസ്മിക് എനർജി സെക്കൻഡുകൾ കൊണ്ട് ഒരു വ്യക്തിയുടെ എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യാൻ കഴിവുണ്ടെങ്കിലും ആ ശിവോഹത്തിൽ നാം എത്തിപ്പെടുമ്പോൾ എത്രത്തോളം ശക്തി നമുക്കുണ്ടാകും ഓരോ വ്യക്തികൾക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതിൽ അപ്പുറത്താണ്. അതാണ് കുണ്ടലിനി യോഗ, അല്ലെങ്കിൽ കുണ്ടലിനി യോഗി ആയാലുള്ള പ്രധാന പോസിറ്റീവായിട്ടുള്ള നേച്ചർ. നമ്മുടെ ഓരോ നാം ഓരോ വ്യക്തികളിലും ആ ശക്തിയുണ്ട്. ആ ശക്തിയെ വളർത്തിയെടുക്കുക, ആ ശക്തി എന്തെന്നറിയുക. ചിലവരൊക്കെ പറയാറുണ്ട്, ശരിയാണ് കുണ്ടലിനി യോഗയൊക്കെ നല്ലതാണ്, പക്ഷേ കുട്ടികളും പ്രാരാബ്ധങ്ങളും ഒക്കെ ഉള്ള എനിക്ക് സമയം കിട്ടാറില്ല എന്നൊക്കെ. എന്നാൽ സത്യം, ഈ കുണ്ടലിനി യോഗി എന്നുള്ള തത്വം, അതായത് ഈ ചരാചരങ്ങളുടെ ക്രിയേറ്റർ, ആ ക്രിയേറ്ററിനെ സേവ അല്ലെങ്കിൽ ഉപചാരം ചെയ്യുന്ന ഒരു വിധിയാണ് കുണ്ടലിനി യോഗ എന്ന് പറയുന്നത്. ഒരു ബസ് കറക്റ്റ് ടൈമാണെങ്കിലും ഒരു കുണ്ടലിനി യോഗിക്ക് ആ ബസ് പിടിക്കാൻ താമസിച്ചെങ്കിലും ആ കോസ്മിക് എനർജി ആ ബസ് 10 or 20 minutes ലേറ്റാക്കാനും കഴിവുള്ളവനാണ്. ആ കഴിവുള്ളവനാണ് ആ ഉപാസകൻ്റെ മുമ്പിലിരിക്കുന്ന ഉപാസനാമൂർത്തിയായിട്ടുള്ളത്. അത് പൂർണ്ണമായി പൂർണ്ണതയോടെ ബോധ്യം വരുന്ന ഉപാസകൻ ഒരിക്കലും ഉപാസന ചെയ്യുന്നത്, അതിലെ സമയം കണ്ടെത്തുന്നത് എത്ര സമയം എടുക്കാലും ഉപാസനാമൂർത്തിയെ സന്തോഷിപ്പിച്ച്, അതായത് സാറ്റിസ്ഫൈഡ് ചെയ്ത് തിരിച്ച് ആവാഹിക്കുന്നുള്ളൂ. അവിടെ ഒരു തൃതിയോ അല്ലെങ്കിൽ ഒരു വ്യഗ്രതയോ ഉപാസകൻ എടുക്കുന്നില്ല. കാരണം അവനറിയാം തൻ്റെ മുമ്പിലിരിക്കുന്ന ഉപാസനാമൂർത്തി എല്ലാം നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ്. ഒരു ട്രെയിൻ കറക്റ്റ് ടൈമാണെങ്കിൽ അരമണിക്കൂർ ലേറ്റാക്കാനും കഴിവുള്ള, അതേപോലെ ഒരു ബോസ് കറക്റ്റ് ടൈമിന് ആണെങ്കിലും ആ ബോസിന് അരമണിക്കൂർ ലേറ്റാക്കാനും മുമ്പിലിരിക്കുന്ന ഉപാസനാമൂർത്തിക്ക് കഴിയും എന്ന പരിപൂർണ ബോധ്യത്തോടെ ഉപാസിച്ചു കഴിഞ്ഞാൽ ആ ഉപാസനയ്ക്ക് പൂർണ്ണതയേകും എന്നുള്ളത് കൺഫേമാണ്. നിങ്ങളെൻ്റെ കൂടെ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കൊടുങ്ങല്ലൂർ ഞാനുമായിട്ട് പോവുകയുണ്ടായി. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള, ഞാൻ കഴിഞ്ഞിടയ്ക്ക് പഴനിയിൽ പോയപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഷെയർ ചെയ്യേണ്ടായി എന്തൊക്കെയാണ് അവിടെ അമാനുഷികത ആ ഉപാസനാമൂർത്തി കാട്ടിയതെന്നുള്ളത്. അതുപോലെ തന്നെ കുറച്ച് യൂട്യൂബ് ഫ്രണ്ട്സ് എൻ്റെ കൂടെ മിനിഞ്ഞാന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വരികയുണ്ടായി. തികച്ചും
റഷായിട്ടുള്ള ടൈമായിരുന്നു. സ്വാമി അയ്യപ്പന്മാരുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടായിരുന്നു വൈകിട്ട്. എന്നാൽ ഞാൻ പോയിട്ട് കൊടുങ്ങുന്നൂരമ്മയുടെ ഭണ്ഡാരത്തിൻ്റെ അവിടെ സോപാനപ്പടയിൽ അവിടെ അങ്ങ് നിന്നു. അവരും എൻ്റെ പുറകിലുണ്ടായിരുന്നു. ബാക്കി എല്ലാവരെയും തള്ളി മാറ്റുകയാണ് സ്പെഷ്യൽ പോലീസ്. പക്ഷേ എന്നെയോ എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ട്സിനെയോ ഒരു തരത്തിലും തള്ളാനോ അല്ലെങ്കിൽ മാറി നിൽക്കാനോ എന്ന് പറയാനോ ആരും തന്നെ മുതിർന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവർക്ക് തോന്നുന്നില്ല ഞങ്ങളെ തട്ടിമാറ്റാൻ. തികച്ചും അമ്മയും ഞാനും എൻ്റെ ഫ്രണ്ട്സും സോപാനപ്പടിയുടെ മുമ്പിൽ തന്നെയാണെന്ന് ഓർമ്മ വേണം. സാധാരണ സോപാനപ്പടിയുടെ മുമ്പിൽ നിന്നാൽ തന്നെ തള്ളൽ തുടങ്ങും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. പക്ഷെ അതാണ് കുണ്ടലിനി യോഗികൾ, അതായത് കുണ്ടലിനി യോഗികൾ എവിടെ പോകുന്നു അവിടെ ആ പരാശക്തി എപ്പോഴും ആ കുണ്ടലിനി യോഗികൾക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യവും ദർശനവും അമാനുഷികതയും കാട്ടുവാൻ, ആ ഒരു അമാനുഷികതയിൽ തന്നെയായിരിക്കും അവരുടെ സഞ്ചാരം. ഞങ്ങളൊരു കടയിൽ പോയി നിന്നേയുള്ളൂ, ആ കട മൊത്തം ആളുകളെ കൊണ്ട് നടന്നു. അതിനുശേഷം നമ്മൾ ലാടന്മാരുടെ അവിടെ പോയി കുറച്ച് രുദ്രാക്ഷമാലയോ അല്ലെങ്കിൽ ലിംഗമോ ഒക്കെ നോക്കാൻ ചുമ്മാ നമ്മൾ അഞ്ചാറ് പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ നിന്ന 2 മിനിറ്റ് പോലും ആയില്ല അവിടെ ചുറ്റിനും ആളുകളായി. അപ്പോൾ കുണ്ടലിനി യോഗികൾക്ക് എവിടെ പോയാലും ഒരു അബ്സോർബിങ്, ഒരു അട്രാക്റ്റീവായിട്ടുള്ള, ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു പവർ എവിടെ പോയാലുമുണ്ട്. ഞാൻ പറഞ്ഞു, ഈച്ച പറക്കുന്ന ഒരു ഹോട്ടലിൽ പോയി ഇരുന്നാൽ പെട്ടെന്ന് തന്നെ എവിടെ നിന്നൊക്കെയോ കുറേ ആളുകൾ അവിടെ വന്ന് ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും വരുന്ന ഒരു പ്രകൃതം. അതാണ് ഉപാസന മൂർത്തിയുടെ കഴിവ്. അത് എൻ്റെ ഒരു കഴിവ് അല്ല, എന്നിലുള്ള ആ ഉപാസനാമൂർത്തിയെ, ആ ഉപാസനാമൂർത്തിയുടെ വൈബ്രേഷനാണ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് പവറാണ് അട്രാക്ഷൻ എന്നുള്ള ഈ ഒരു ശക്തിയുടെ ശക്തിവിശേഷം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട്, അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നിങ്ങൾക്ക് നേരിട്ട് വരണമെങ്കിൽ നേരിട്ട് വരാം. എൻ്റെ നമ്പറും അഡ്രസ്സും താഴെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡേ ടൈമിൽ ചിലപ്പോൾ കോൾ എടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും രോഗങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അലട്ടുന്ന പ്രശ്നങ്ങളുമായിട്ട് ഇവിടെ വരാറുണ്ട്. ആ സമയത്ത് ഞാൻ ഫോൺ തീരെ സൈലൻറ്റിലായിരിക്കും. നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാം. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വരാം, വിളിക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് വിളിക്കണം എന്ന് തോന്നിയാൽ അത് എനിക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജായിട്ട് ഇട്ടാൽ മതിയാകും, ഞാൻ അതിൻ്റെ റിപ്ലൈയും ചെയ്യാം. ഈ ഉപാസന എന്നുള്ളതും ഉപാസന ശക്തി എന്തെന്നുള്ളതും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അനുഭവപ്പെടും. കാരണം ഉപാസന എന്നുള്ള ശക്തി എന്ന് പറഞ്ഞാൽ കോസ്മിക് എനർജിയാണ്. അത് ഓരോരുത്തരുടെയും വീട്ടിൽ ആ ഒരു എനർജി വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഓരോന്നായിട്ട് മാറിപ്പോകുന്നു, നമ്മുടെ ജീവിതം സുഗമമാകുന്നു. നാം എല്ലാം പണത്തിൻ്റെ പുറകിലാണ് ഓടുന്നത്. എന്നാൽ ഉപാസന കുണ്ടലിനി യോഗികൾക്ക് നേരെ മറിച്ചാണ്, ധന ആകർഷണമാണ് ഇവിടെ വരുന്നത്. ആ ഒരു തത്വം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യവും, അതായത് എൻ്റെ ചക്രങ്ങളുടെ ദൗത്യവും. നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടും ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചക്രങ്ങളുടെ സിദ്ധിയുമായിട്ടുള്ള അറിവുകൾ ഇനിയും നിങ്ങളുമായിട്ട് പങ്കിടാനും, അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിഗതമായിട്ടുള്ള
എല്ലാവർക്കും ഉപാസനകൾ ചെയ്ത് ആ ഒരു സായുക്തം സിദ്ധി കൈക്കലാക്കാനും നമ്മുടെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകുന്നതായിട്ട് നിങ്ങളെല്ലാവരും എന്നെ വിളിച്ച് പറയുകയുണ്ടായി. ഇങ്ങനെ ഞാൻ കേൾക്കുമ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ പ്രയോജനം പോസിറ്റീവാകുന്നു എന്നുള്ളത് തന്നെയാണ്. എനിക്ക് ഇതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇത് തന്നെയാണ് എൻ്റെ ലക്ഷ്യവും. നാം ഇന്നത്തെ ചുറ്റുപാടുകളിൽ മിസ്യൂസ് യൂട്ടിലൈസിങ് നാം എന്താണ് പരാശക്തി, എന്താണ് ഈശ്വരൻ എന്ന് നാം അറിയാൻ ഓരോരുത്തർ അറിയാൻ വ്യഗ്രതപ്പെടുമ്പോൾ ഇതിനെ യൂട്ടിലൈസ് ചെയ്ത് മിസ്യൂസ് ചെയ്യാനും കുറേ പേരുണ്ടാവും. എവിടെയും മണി ഈസ് ദ മാറ്റർ. എന്നാൽ ഈശ്വരനെ തേടിപ്പോകുന്നവർക്ക് അറിയുക, ഈശ്വരൻ അവനവനിലുണ്ട്. ആ അറിവ് ഗുരുവായി വരിച്ച് ആ ശക്തിയെ ഉപാസിച്ച് ആ കുണ്ടലിനി, ആ പരമസത്യത്തെ, ആ സഹസ്രാരത്തെ പൂർണ്ണതയിലെത്തുക എന്നുള്ളതാണ് ഈ കുണ്ടലിനി യോഗ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് കമൻസായിട്ട് താഴെ ഇടാവുന്നതാണ്, അല്ലെങ്കിൽ എന്നെ വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നല്ലത് വരണി എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ.